നമ്മളിത് ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓണായിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് SE മുതൽ 14 Pro Max വരെ നോൺ ആക്റ്റീവിലും, അതേപോലെ 15 Pro, 15 Pro Max, Fold 5, അതുപോലെ Flip 5, S23, S24, അതേപോലെ എല്ലാ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഷ്യോർഡ് ഗിഫ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. ചാർജറും ഗ്ലാസും കേസും എല്ലാ ആക്സസറീസും എന്തുണ്ടാവും നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. 13 Pro നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഓൾ ഓവർ കേരള EMI ചെയ്യാൻ പറ്റും. നറുക്കെടുപ്പിലൂടെ നടക്കുന്ന ഒരു വിജയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ശാമര, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഓണായിട്ട് നമ്മുടെ നാട്ടിലുള്ള, അതായത് ഐലാൻഡിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഓഫറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക്സ് കേട്ടോ. അതായത് നിങ്ങൾ ആ ഒരു വീഡിയോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ചാനൽ ആരെങ്കിലൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടെ, അതായത് നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ദുബായിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലെ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതായത് നാട്ടിൽ വേറൊരാൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ദുബായിൽ ഇരുന്നുകൊണ്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഐഫോണും, അതായത് ഓഫറിനും അതുപോലെ തന്നെ ബെസ്റ്റ് ഓഫറിനും അതുപോലെ തന്നെ EMI അങ്ങനെ ഒരുപാട് ഫെസിലിറ്റിയോട് കൂടി, അതായത് നേരിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഫോണ് കണ്ടിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങാനുള്ളൊരു സൗകര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐലാൻഡിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടല്ലോ, ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓണത്തിൻ്റെ കിടിലും പ്രൈസാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ഇടാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ അതിന് മുന്നായിട്ട് വേറെ ഒരു സംഭവം കൂടി ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസർ ഫോണ് 1 ഇയർ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അതായത് 1 മന്തിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അതായത് 1 ഇയർ നിങ്ങളൊരു പുതിയൊരു ഫോൺ എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് യൂസർ ഫോൺ ധൈര്യത്തിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ EMI ഫെസിലിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. ബജാജിൻ്റെ EMI ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കുക. EMI ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് EMI ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വീഡിയോ നോക്കാം. നമ്മളിത് ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത് ഇത് സിംഗിൾ പീസ് വെച്ചിരിക്കണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി വിസിബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മളിത് ഇതൊക്കെ ക്വാണ്ടിറ്റി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ പ്രൈസിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓണായിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് SE മുതൽ 14 Pro Max വരെ നോൺ ആക്റ്റീവിലും, അതേപോലെ 15 Pro, 15 Pro Max, സാംസങ്ങിലാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് മോഡൽസായ Fold 5, അതുപോലെ Flip 5, S23, S24 എല്ലാം നമ്മളത്തെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അറ്റ് ദി ബെസ്റ്റ് പ്രൈസ്. അതേപോലെ എല്ലാ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഷ്യോർഡ് ഗിഫ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. നമ്മളത് ഇതാ iPhone SE. ഇത് 128 GB ആണ്, 90 above ബാറ്ററി ഹെൽത്തുള്ള നല്ല ക്ലീൻ പീസാണ്. റെഡിലുണ്ട്, വൈറ്റിലുണ്ട്, ബ്ലാക്കിലൊക്കെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 14,000 രൂപയാണ്. 14,000 രൂപയ്ക്ക് നിങ്ങൾക്ക് iPhone SE അപ്ഡേഷനുള്ള മോഡലാണ്. പിന്നെ മോസ്റ്റ്ലി ഇത് ബാറ്ററി ചേഞ്ച് ചെയ്യാനാണ് വരുന്നത്, കാരണം SE എന്ന് പറയുമ്പോൾ ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. പിന്നെ വരുന്നത് iPhone XR 128 GB. ഇത് 90 above ബാറ്ററി ഹെൽത്ത് വരുന്ന സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയും, അതേപോലെ 90 below ഒരു 75 above ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 16,000 രൂപയാണ്. നല്ല വൈറ്റ് കളറിൽ XR, അതായത് ഗെയിമിംഗ് ഫോണാണ് ഇത് മെയിൻ. XR-ഉം 11-ഉം മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഗെയിമിംഗ് ഫോണാണ്, നല്ല സ്മൂത്താണ്. പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല സ്ക്രീൻ സൈസ്, മാക്സ് അല്ലാന്നുണ്ടെങ്കിൽ കൂടി, അതായത് പ്രോൻ്റെയും പ്രോ മാക്സിൻ്റെ ഇടയിലുള്ള ആ ഒരു സൈസാണ് ഈ XR-നും 11-ഉം വരുന്നത്. നല്ല ഗെയിമിംഗ് ഫോണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. നല്ല LCD ഡിസ്പ്ലേ വരുന്ന മോഡലാണ് XR. XS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 14,000 രൂപ മുതൽ നമ്മളെത്തുന്നുണ്ട്. XS സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 14,000 രൂപേൻ്റെ XS എന്താണെന്ന് വെച്ചാൽ ഫേസ് ഐഡി ഇല്ലാത്തതാണ്. പിന്നെ പക്കാ കണ്ടീഷൻ, നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആകുമ്പോൾ ഒരു 20 above ആ റേഞ്ചിലേക്കാണ് നമുക്കിതിന് പ്രൈസ് വരുന്നത്. 256 GB തന്നെ 90+ ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും ഈ പ്രൊഡക്റ്റിനൊക്കെ ഉണ്ടാവും. പിന്നെ XS എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ബാറ്ററി റീപ്ലേസ്ഡ് ആണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ SE കേസ് പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ബാറ്ററി ചേഞ്ച് ചെയ്ത് വരാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലമായി എങ്ങനെയായാലും ഏത് ഫോണിൻ്റെ ബാറ്ററി ഇത്ര കാലം നിൽക്കില്ല. അപ്പോൾ അതാ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 22 ഈ ഒരു XS-ന് വരുന്നത്. അതുപോലെ ഫേസ് ഐഡി വർക്ക് ചെയ്യാത്ത അങ്ങനത്തെ XS-ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 14,000 രൂപയും വരുന്നുണ്ട്. പിന്നെ അതേപോലെ 11 Pro and 11, ഇത് 11 ആണ്, 256 GB, 27,000 രൂപയാണ്. 256 GB 11 വരുന്നത്, LCD ഡിസ്പ്ലേ ആണ് 11 വരുന്നത്. അതേപോലെ 11 Pro
നമുക്ക് ഫസ്റ്റ് ട്രിപ്പിൾ ക്യാമറ ലെൻസ് വന്ന മോഡലാണ് 11 Pro. അതിൽ 256 GB 90 above ബാറ്ററി ഉള്ള ക്ലീൻ സ്റ്റോക്കാണ്. ഇതാണെന്നുണ്ടെങ്കിൽ 32,000 നിങ്ങൾക്ക് ഫുൾ കിറ്റ്, അതായത് ചാർജറും ഗ്ലാസും കേസും എല്ലാ ആക്സസറീസും ഉണ്ടാവും, നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. പിന്നെ ഒരു അഷ്വേർഡ് ഓണം ഗിഫ്റ്റും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തു തരും. പിന്നെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗോൾഡ് കോയിനും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തതാണ്. പിന്നെ അതല്ല, അതിൽ തന്നെ 11 Pro അല്ല, 11 Pro Max ആണത്. വ്യത്യാസം ഉണ്ടാവും സ്ക്രീൻ സൈസിൽ തന്നെയാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. കാണിച്ചത് ഈ ഒരു ഡിഫറൻസ് ആണ് സ്ക്രീൻ സൈസിൽ തന്നെ വരുന്നത്. ഏകദേശം 0.3 inch 0.4 inch വ്യത്യാസമാണ് വരുന്നത്. അത് വ്യത്യാസം എന്താ വെച്ചാൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിലാണ്. പിന്നെ അതേപോലെ ക്യാമറയും അടിപൊളിയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 36,000. അത് ഫുൾ കിറ്റ്, ചാർജർ, ഗ്ലാസ്, കേസ് എല്ലാതുള്ള ഒരു ഫുൾ കിറ്റ് ആയിരിക്കും ഇതിൽ. പിന്നെ മെയിൻ ഓണം ഓഫർ എവിടെ കിടക്കുന്നതല്ല, അതിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. 12 mini 256 GB ഉണ്ട്, 128 GB ഉണ്ട്. 12 mini 256 GB ആണെന്നുണ്ടെങ്കിൽ 29,000, അതേപോലെ 128 GB ആണെന്നുണ്ടെങ്കിൽ 27,000 രൂപയാണ് 12 miniക്ക് റേറ്റ് വരുന്നത്. മിനി വളരെ ഹാൻഡ് ആയിട്ടുള്ള ഡിവൈസ്. ഇപ്പോൾ നമ്മൾ SE പറഞ്ഞ പോലെ തന്നെ, ഐഫോൺ SE പറഞ്ഞ പോലെ തന്നെ വളരെ ഹാൻഡ് ആയിട്ടുള്ള ഡിവൈസ്. എസിനേക്കാളും ചെറുതാണ് ഐഫോൺ 12 mini. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ഇപ്പോൾ ലേഡീസിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഹാൻഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് 12 mini വരുന്നത്. പിന്നെ 12 ഇതാ 256 GB ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 38,000 രൂപ ജസ്റ്റ് ആക്റ്റീവ്, അതായത് 100% ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. കാണിച്ചതാം 256 GB ആണ് ബാറ്ററി ഹെൽത്ത് വരുന്നത്, 100% ബാറ്ററി ഹെൽത്തും. നല്ല വൈറ്റ് കളറിലാണ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് സിനിമാറ്റിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് 13 mini. ഇതിൽ 128 GB ഉണ്ട്, 256 GB ഉണ്ട്. 128 GB ആണെന്നുണ്ടെങ്കിൽ 37,000 രൂപയും, അതേപോലെ 256 GB ആണെന്നുണ്ടെങ്കിൽ 39,000 ഇതിന് പ്രൈസ് വരുന്നത്. 12 13 mini നല്ല ഹാൻഡ് ആയിട്ടുള്ള നമുക്ക് സിനിമാറ്റിക് ഒക്കെ വരുന്ന മോഡലാണ്. ഇതിലൊക്കെ ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ, പിങ്ക് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, റെഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ഫുള്ളും ചെയ്യും, അയച്ചു തരും. പിന്നെ അതിൽ തന്നെ 13, ഇതിൽ 128 ഉണ്ട്, 256 GB ഉണ്ട്. 13 പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബാറ്ററി ഹെൽത്തിനും അതേപോലെ വാറണ്ടിക്ക് അനുസരിച്ച് മാറി നിൽക്കും, അതായത് 30 മുതൽ 44 വരെ വരുന്നുണ്ട്. ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 43-44 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. 13 ബോക്സ് പീസ് ആണെന്നുണ്ടെങ്കിൽ 49, അതേപോലെ 13 ഇത് ഇപ്പോൾ ആപ്പിൾ വാറണ്ടി ബാലൻസ് ഇപ്പോൾ ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 44 പ്രൈസ് വരുന്നത്. അതേപോലെ 90 above ബാറ്ററി ഹെൽത്ത് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇതാണെങ്കിൽ 39 പ്രൈസ് വരുന്നത്. 93 ബാറ്ററി ഹെൽത്ത് വരുന്ന 128 GB. അതേപോലെ ഇതിൻ്റെ തന്നെ 256 GB ഉണ്ട്, ഏകദേശം 94 ബാറ്ററി ഹെൽത്തുള്ള റെഡ് കളറാണുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 42,000 രൂപയാണ്, 256 GB ആണ്. അതുകൊണ്ടാണ് ഈ ഒരു 3,000 രൂപേൻ്റെ ഡിഫറൻസ് വന്നിട്ടുള്ളത്. 13 15 ഒക്കെ എന്താ വെച്ചാൽ ഇന്ത്യൻ പീസ് ആണ് വരുന്നത്. 13 Pro 256 GB ഉണ്ട്, 1 TB ഉണ്ട്. 13 Pro നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഏകദേശം 54,000 രൂപയ്ക്ക് 13 Pro അതേപോലെ 13 Pro 1 TB ആണെന്നുണ്ടെങ്കിൽ 57,500 ആണ് പ്രൈസ് വരുന്നത്. 93 ബാറ്ററി ഹെൽത്ത്, 1 TB, ഒരു പീസ് അല്ല കേട്ടോ, ക്വാണ്ടിറ്റി പീസ് നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പർ, അതായത് 9847050008 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെയ്തു തരും. പിന്നെ EMI ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ EMI ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഷോപ്പിലേക്ക് വരേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മിസ്സായ പോയ സാധനമാണ് 12 Pro. 12 Pro ആണെന്നുണ്ടെങ്കിൽ 256 GB 128 GB 512 GB നമ്മുടെ അവൈലബിൾ ആണ്. 128 GB ആണെന്നുണ്ടെങ്കിൽ 36,000 രൂപയും, അതേപോലെ 256 GB ആണെന്നുണ്ടെങ്കിൽ 40,000 രൂപയും, 512 GB ആണെന്നുണ്ടെങ്കിൽ 44,000 രൂപയാണ് വരുന്നത്. ഒക്കെ ഫുൾ കിറ്റാണ്. അത് നിങ്ങൾക്ക് ചാർജർ, ഗ്ലാസ്, കേസ് എല്ലാ ആക്സസറീസും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്ലൂഡഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടും. 12 Pro കൂടെ കിട്ടും. പിന്നെ 14 Plus USA സ്പെക്കിലാണ്, 46,000 രൂപ, 128 GB, 90% ബാറ്ററി ഹെൽത്ത് വരുന്നത്. USA സ്പെക്കിൽ വന്ന 14 Plus. USA സ്പെക്ക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ eSIM ആണ് വരിക, അതായത് രണ്ട് ഡുവൽ സിമ്മ് വരുന്നത് eSIM ആയിരിക്കും, ഒരു സിംഗിൾ ഫിസിക്കൽ സിമ്മ് പോലും USA സ്പെക്കിന് ഉണ്ടാകത്തില്ല. പിന്നെ 14 Plus കഴിഞ്ഞു. പിന്നെ 14 Pro 512 GB ഉണ്ട്, 256 GB ഉണ്ട്. 512 GB ആണെന്നുണ്ടെങ്കിൽ 76,000 രൂപയും, 256 GB ആണെന്നുണ്ടെങ്കിൽ 74,000 രൂപയാണ് 14 Pro റേറ്റ് വരുന്നത്. ബ്ലാക്ക് കളറിൽ, പർപ്പിൾ കളറിൽ, ഗോൾഡ് കളേഴ്സിലും ഈ മൂന്ന് കളേഴ്സിലും നമുക്ക് എന്താ ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ നമുക്ക് EMI ചെയ്യാം. EMI ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ലാസ്റ്റ് പറയാമെന്ന് വെച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ പലതും പല റേഞ്ചിലും പല രീതിയിലായിരിക്കും പലർക്കും പാസ്സാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ലാസ്റ്റ് വെച്ചത്. പിന്നെ ഇതാ 14 Pro Max. 14 Pro Max ആണെന്നുണ്ടെങ്കിൽ നോൺ ആക്റ്റീവ് നമുക്ക് പ്രൈസ് വരുന്നത് 88,000 രൂപയാണ്.
256 GB പർപ്പിൾ കളർ നോൺ ആക്റ്റീവ് ഡിവൈസ് ആണ്. മാക്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത് 14 Pro Max ആണെന്ന് വെച്ചാൽ നല്ല ചാർജിങ് ബാക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഡിവൈസ് ആണ് 14 Pro Max. പിന്നെ വരുമ്പോൾ 15 256 GB യൂസ്ഡ് 97 ബാറ്ററി ഹെൽത്ത് ഉള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ 62,000 രൂപയും, അതേപോലെ ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് അതായത് 2-3 ദിവസമൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ 68, 69, 70 ആ ഒരു ഡേയ്സിൻ്റെ ഡിഫറൻസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രൈസ് മാറുക ഈ ഒരു റേഞ്ചിലേക്കും. പിന്നെ 256 GB ആണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ തന്നെ 128 GB ആണെന്നുണ്ടെങ്കിൽ 10,000 ഡിഫറൻസ് ഉണ്ടാവും. 128 GB ജസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 58, 59, 60 ആ റേഞ്ചിലേക്ക്. പിന്നെ ഇതിൻ്റെ സീൽഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് വരാം 65,000 രൂപയും, അതേപോലെ 75,000 രൂപയാണ് വരാം. 128 GB ആൻഡ് 256 GB 15 റേറ്റ് വരും. പിന്നെ ആൻഡ്രോയിഡിൻ്റെ സെക്ഷൻസ് കിടക്കണമെങ്കിൽ S24 512 GB ഇന്ത്യൻ സ്പെക്കിൽ 7 മാസം വാറൻറ്റി ബാക്കിയുള്ള, അതായത് മാർച്ച് വരെ വാറൻറ്റി ബാക്കിയുള്ള ഡിവൈസ് ആണ്. ഫുൾ ബോക്സാണ് വരുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 54,000. ഫുൾ ബോക്സ് വരുമ്പോൾ ഇതിൽ വാറൻറ്റി അടക്കം, അതായത് 7 മാസം വാറൻറ്റി ഉള്ള ബില്ല് അടക്കമായിരിക്കും നമ്മളിത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മളെന്തെങ്കിലും സാംസങ്ങിൻ്റെ അഡാപ്റ്ററും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. പിന്നെ അതുപോലെ പിക്സൽ 5 ആൻഡ് പിക്സൽ 6 ആണെന്നുണ്ടെങ്കിൽ 16,000 രൂപയും, പിക്സൽ 6 ആണെന്നുണ്ടെങ്കിൽ 19,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല നീറ്റ് കണ്ടീഷനിലുള്ള ക്ലീൻ ഡിവൈസ് ആണ് കേട്ടോ. പിക്സലൊക്കെ എടുക്കാൻ മെയിനായിട്ട് ക്യാമറ ആൻഡ്രോയിഡിൽ നല്ലൊരു ക്യാമറ എന്നുള്ള ഓപ്ഷൻ്റെ, അതായത് ഇപ്പോൾ ഒരു മിഡ് റേഞ്ചിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്സലാണ് നല്ലൊരു ഓപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ സാംസങ്ങിൻ്റെ മറ്റ് ഫ്ലാഗ്ഷിപ്പ് മോഡലായ S23 ഉണ്ട്. S23 ഏകദേശം 10 മാസത്തോളം വാറൻറ്റി ഉള്ള ഡിവൈസ് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ 36,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇന്ത്യൻ സ്പെക്കാണ്, അതായത് ഇന്ത്യയിൽ 5 ഇപ്പോൾ സാംസങ്ങിൽ ഇപ്പോൾ എല്ലാവരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഇവിടെ ഇന്ത്യയിൽ 5G കിട്ടുമെന്നുള്ളത്. ആൻഡ്രോയിഡ് ഡിവൈസ് പൊതുവായിട്ട് വരുന്നൊരു ടോക്കാണ്, അതായത് ഇന്ത്യയിൽ 5G കിട്ടുമെന്നുള്ളത്. ഇതെല്ലാം ഇന്ത്യയിൽ 5G കിട്ടും, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ വെക്കുന്നത്, സെയിൽ ചെയ്യുന്നത്. Flip 5 ഇത് ഏകദേശം 6-7 മാസം വാറൻറ്റിയോളം ബാക്കിയുള്ള ഡിവൈസ് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 45. Flip 5 ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ Flip 3 ഉം 4 ഒക്കെ കാണിച്ചിരുന്നു. ഇത് Flip 5 ആണ്. ഏകദേശം 6-7 മാസം ഏഴ് മാസത്തോളം വാറൻറ്റി ബാക്കിയുണ്ട്. പ്രൈസ് വരുന്നത് 45,000 രൂപ. നല്ല കിടിലം ക്യാമറ, അതേപോലെ ഇവിടെയൊക്കെ ഡിസ്പ്ലേ വരുന്ന മോഡലാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വരുന്ന മോഡലാണ് ഫ്ലിപ്പ്. അതിൻ്റെ തന്നെ ഫോൾഡ് ഉണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയി Flip 5 ലും ഫോൾഡിലും എന്താണെന്ന് വെച്ചാൽ AI ഫീച്ചേഴ്സ് വർക്ക് ചെയ്യും കേട്ടോ. അതായത് നമ്മളെ Fold 6 അതേപോലെ Flip 6 വർക്ക് ചെയ്യുന്ന പോലെ തന്നെ AI ഫീച്ചേഴ്സ്, അതായത് കൂടുതലും അതറിയാൽ 24 Ultra ആയിരിക്കും, 24 ലൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ S24 ആണെന്നുണ്ടെങ്കിലും AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും, S23 കിട്ടും. ഇതിലൊക്കെ നമുക്ക് AI ഫീച്ചേഴ്സ് കിട്ടുന്നതാണ്. ഇപ്പോൾ Fold 5 ആണത്. ഇത് Fold 5 ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 78,000 രൂപ. അതും ഇതുപോലെ തന്നെ 6-7 മാസത്തോളം വാറൻറ്റി ബാലൻസ് ഉള്ള ഡിവൈസ് ആണ്. നിലവിൽ സ്റ്റോക്കുള്ളത് ബ്ലൂ കളറിലാണ്. 12 GB റാം, 256 GB ഇൻറ്റേർണലാണ് സ്റ്റോക്കുള്ള. ഇതും EMI കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഓൾ ഓവർ കേരള EMI ചെയ്യാൻ പറ്റും. ആധാർ കാർഡ് EMI, പാൻ കാർഡ് EMI, അതുപോലെ ബജാജിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കുണ്ട്, ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടുന്ന് EMIയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ എന്തൊരു അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ബജാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെണർ വരുന്നത് 10 മാസം 11 മാസം ആ റേഞ്ചിലേക്കാണ് ടെണർ വരുന്നത്. അതേപോലെ HDFC ഫിനാൻസ് അല്ലെങ്കിൽ പാൻ കാർഡ് EMI ആ ഒരു ഫിനാൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് എലിജിബിൾ ആയിട്ടുണ്ട്, അതുപോലെ ഏത് ഫോണാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് ആ ഒരു ഫിനാൻസിൽ നമുക്ക് ടെണർ കാര്യങ്ങൾ വരാം. പിന്നെ പൊതുവേ ബജാജ് ആകുമ്പോൾ ഒന്നും കൂടിയും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ ഒന്നും കൂടിയും യൂസർ ഫ്രണ്ട്ലി ആണ്. HDFCനേക്കാളും ഒന്നും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ബജാജ് ആയിരിക്കും മീൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ടോൾ ഫ്രീ നമ്പേഴ്സ് കാര്യങ്ങൾ കോൺടാക്ട് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ പേഴ്സണൽ ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റാഫ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അടവ് കൂടുതൽ പോയി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സോൾവ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഇപ്പോൾ പറഞ്ഞ മോഡൽസിൻ്റെ ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചും. അഥവാ ഡീലേ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ റിപ്ലൈ തരും. തിരക്ക് ഷോപ്പിലെ തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീലേ ആവാറുണ്ട്. പിന്നെ അതുപോലെ ഓണമായിട്ടുള്ള ഓഫർ, ഇപ്പോൾ അഷ്വേർഡ് ഗിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പർച്ചേസിൻ്റെയും കൂടെ തരും. പിന്നെ അതുപോലെ ഒരു നറുക്കെടുപ്പിലൂടെ നടക്കുന്ന ഒരു വിജയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗോൾഡ് കോയിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9870500. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര്, ബൈ ട്രെയിൻ വരുന്നവർക്ക് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 4.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരമുള്ളത്. ഓട്ടോ വഴി വരാം, അല്ലെങ്കിൽ ബസ് കയറുകയാണെങ്കിൽ ചെമ്മറോട്ടം കാവലക്കാട് ബസ് കയറിയിട്ട് ഇവിടെ ഇറങ്ങി പുഴുങ്ങുന്ന് ഇറങ്ങിയാൽ മതി.
ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ.